ഓടിച്ചിട്ട് ഓടിച്ചിട്ടും എത്താതെ നീണ്ടു കിടക്കുന്ന പാടവരമ്പിൽ കൂടി കാർ മുന്നോട്ട് പോകും തോറും ദേവന്റെ മനസ്സ് കൂടുതൽ കലുഷിതമായി കൊണ്ടിരുന്നു ഇത് തന്നെയല്ലേ അവൾ പറഞ്ഞു തന്ന വഴി അതോ അവിടെയും എന്നെ പറഞ്ഞു പറ്റിച്ചതാണോ അല്ലെങ്കിലും നുണയുടെ ഒരു വലിയ കൂമ്പാരമായിരുന്നല്ലോ അവൾ എവിടെ നിന്നോ വന്നു എൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റുമ്പോൾ എനിക്കവൾ ആരോഗ്യവുമായി തീർന്നിരുന്നു പേരറിയാത്തൊരു ബന്ധം ഉടലെടുക്കുമ്പോൾ പലപ്പോഴും ചോദിച്ചു ഒരു ചിത്രം ഞാൻ വിരൂപിയാണ് മാഷേ മാഷ് എന്റെ ചിത്രം കണ്ടാൽ ഇഷ്ടപ്പെടില്ല എന്നെ വെറുക്കും അതെനിക്ക് സഹിക്കാൻ കഴിയില്ല വീണ്ടും നുണയുടെ കൂരമ്പ് തുളച്ചു കയറ്റിക്കൊണ്ടവൾ ഉറക്കിച്ചിരിക്കും അവളുടെ ആ കിളിക്കൊഞ്ചിലായിരുന്നു ഓരോ ദിവസവും എന്നെ മുന്നോട്ട് നയിച്ചത് തന്നെ അതുകൊണ്ട് തന്നെ ഞാനവൾക്ക് ഒരു പേര് നൽകി കിളി കിളിപ്പെണ് അതായിരുന്നു പിന്നീടുള്ള അവളുടെ ഐഡിയുടെ പേര് പോലും അനാഥനായ ഒരു സ്കൂൾ അധ്യാപകന്റെ ജീവിതത്തിലേക്ക് ഒരു ഫേക്ക് ഐഡിയയിൽ കൂടി ഇടിച്ചു കയറി വന്നവൾ ഞാൻ ക്ലാസ് എടുക്കുന്ന മോട്ടിവേഷണൽ ക്ലാസ്സുകൾ അവളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി എന്ന് പറയുമ്പോൾ സാധാരണ വന്നു പോകുന്ന ഒരു മെസ്സേജ് മാത്രമായി കണ്ടു കൊടുക്കാൻ കഴിയുന്ന സ്നേഹം ഒരു വാക്കിൽ ഭാരി വിതറി ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യുമ്പോഴും കിളിപ്പെണിന് എന്നെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു വീണ്ടും വീണ്ടും വന്ന മെസ്സേജുകൾ ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആദ്യം വെറും സ്നേഹം നൽകി എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി പക്ഷേ മറ്റാരിലും കാണാത്ത ഒരുതരം തരം ആവേശം ചൊടിപ്പ് അവളുടെ വാക്കുകളിൽ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ ഒരു വീഡിയോ അപ്ലോഡായി കഴിഞ്ഞാൽ അവളുടെ ആ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തു തുടങ്ങി ഞാൻ അത് എനിക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു തിരിച്ചുള്ള മറുപടി സ്നേഹം എന്ന ഒരു വാക്കിൽ നിന്നും മാറി വരുന്നത് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല ആദ്യമൊന്നും അവളുടെ ശബ്ദം ഞാൻ കേട്ടില്ല എങ്കിൽ പോലും അവൾ പെണ്ണാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു മറിച്ച് ആവരുതേ എന്ന് പ്രാർത്ഥിച്ചു അതെന്തിനാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അന്നൊരിക്കൽ മെസ്സഞ്ചർ നോക്കുമ്പോൾ അതിൽ വന്നു കിടക്കുന്ന ഒരു വോയിസ് നോട്ട് ഭയമാണോ ആവേശമാണോ എന്ത് വികാരമാണ് എന്നെ മുൻപോട്ട് നയിച്ചതെന്ന് അറിയില്ല ആ വോയിസ് നോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കൈ മെല്ലയൊന്ന് വിറച്ചു മാഷെ അത്രമാത്രമായിരുന്നു അവളുടെ ശബ്ദം പിന്നെ അക്ഷരങ്ങളുടെ സ്ഥാനം ശബ്ദമേറ്റെടുത്തതോടുകൂടി രാത്രികൾ പകലായി മാറിയിരുന്നു ഒരിക്കൽ പോലും തെറ്റായ ഒരു വാക്ക് എന്നിലോ അവളിലോ വന്നു ചേർന്നില്ല എന്തൊക്കെയോ പറയും നേരം വെളുക്കും വരെ അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു ചോദിച്ചു മാഷിൻ എത്തിപ്പെടാൻ കഴിയാത്ത അത്രയും ദൂരത്തിൽ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു കോഴ്സ് കഴിഞ്ഞാൽ തിരിച്ചു പോകണം മറുപടി അതായിരുന്നു അവളുടെ അക്ഷരങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തി അവളിലെ പക്വത തിരിച്ചറിഞ്ഞ എനിക്ക് അവൾ പറഞ്ഞതൊക്കെയും കള്ളമെന്ന് തോന്നിയിട്ടും മറിച്ചൊന്നും ചോദിച്ചില്ല മറ്റൊരാളുടെ സ്വകാര്യതയിൽ കടന്നു ചെല്ലുന്നത് അന്നും ഇന്നും ഇഷ്ടമായിരുന്നില്ല ഒരുപക്ഷെ നീറുന്ന അനാഥബാല്യമായിരിക്കാം എന്നെ ആ നിലയിൽ എത്തിച്ചത് വീണ്ടും വീണ്ടും അക്ഷരങ്ങൾ കൊണ്ട് ഞങ്ങൾ പരസ്പരം മനസ്സ് കൈമാറി അത് ദിവസങ്ങളായി പിന്നെ അത് മാസങ്ങളായി കുറച്ച് ദിവസം അവളുടെ മെസ്സേജ് കാണാതെ ഇരുന്നപ്പോൾ ചങ്ക് പിടയുന്ന വേദന എന്നെ പിടിമുറുക്കി എന്നും വന്ന് നോക്കും അവളുടെ ഒരു മെസ്സേജ് പിന്നെ എപ്പോഴോ മനസ്സിന് ഞാൻ തന്നെ നിയന്ത്രിച്ചു എവിടെ നിന്നോ വന്ന ഓരോ പേരും അറിയാത്തവൾക്ക് വേണ്ടി ഞാൻ എന്തിന് കരയണം കണ്ണുനീർ വാർക്കണം പക്ഷെ വാക്കുകൾ കൊണ്ട് മാത്രം ധടുത്തു നിൽക്കാൻ കഴിയില്ലല്ലോ മനസ്സിന്റെ വികാരത്തെ അത് പിന്നെയും തേങ്ങിക്കൊണ്ടിരുന്നു അന്നൊരിക്കൽ പ്രതീക്ഷിക്കാതെ അല്ല അങ്ങനെ പറയുന്നത് ശരിയല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് അവളുടെ മെസ്സേജ് വരുന്നത് നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ ചാടിയെടുക്കുമ്പോൾ മനസ്സിൽ ആവേശമായിരുന്നു പക്ഷെ ആ ആവേശം അധികം നീണ്ടുനിന്നില്ല മറുപുറത്തു നിന്നും ഒരു ഏങ്ങിക്കരച്ചിലായിരുന്നു ചെവിയിൽ മുഴങ്ങിക്കേട്ടത് പിറകെ വന്ന പതറുന്ന ശബ്ദവും എന്നെ തളർത്തി കഴിഞ്ഞിരുന്നു മാഷെ ഒരാണിനെ തൃപ്തിപ്പെടുത്താൻ എൻ്റെ ശരീരത്തിന് കഴിയില്ലേ ചോദ്യം കൂരമ്പ് പോലെ തറയ്ക്കുമ്പോൾ എൻ്റെ പുരുക ഉയർന്നു ഞാൻ മാഷിനോട് ഒരു കള്ളം പറഞ്ഞിരുന്നു ഞാൻ വിവാഹിതയാണ് എനിക്കൊരു മോളുണ്ട് വിതുമ്പുന്ന ചുണ്ടുകളിൽ നിന്നും വരുന്ന വാക്കുകളെ ഞാൻ ചിരിയോടെയാണ് നേരിട്ടത് ആട്ടെ ഈ പുതിയ കള്ളം എവിടെ നിന്നും വന്നു കള്ളമല്ല മാഷെ ഡിവോഴ്സ് നോട്ടീസ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ വായിച്ച് ഞെട്ടിയതാണ് മാഷിനോട് പറഞ്ഞത് ഒരിക്കലും ഒരാണിനെ സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത എനിക്ക് അയാളൊരു കുഞ്ഞിനെ സമ്മാനമായി തന്നു എനിക്ക് ചോദിക്കണോ അയാളോട് അവളുടെ ശബ്ദത്തിൽ വന്നു ചേർന്ന വ്യതിയാനം മാറ്റിയെടുക്കാൻ എനിക്ക് അധിക നേരം വേണ്ടി വന്നില്ല നീണ്ട തേങ്ങലുകൾക്കപ്പുറം ഞാൻ മനസ്സ് തുറന്നു നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് ഞാൻ പറയുന്നത് മുഴുവൻ കള്ള ആണെന്ന് മാഷിന് അറിയാവുന്നതുകൊണ്ട് എവിടെയോ നഷ്ടമായ പ്രണയം എനിക്ക് മാഷിനെ കണ്ടപ്പോൾ തോന്നി അത് നേടാനായി ഞാനൊരു കള്ളം പറഞ്ഞു നീ പറയുന്നത് കള്ളമല്ലെന്ന് ആര് കണ്ടു കോളേജ് ഹോസ്റ്റൽ വീട് നാട് എന്തൊക്കെ നുണകളാണ് നീ പറഞ്ഞത് കൂടെ കിടന്നവനെ പോലും വഞ്ചിച്ച നീ ഇനി മേലാൽ എനിക്ക് മെസ്സേജ് ഇടരുത് അവൾക്ക് മുൻപിൽ ഞാൻ എൻ്റെ പ്രണയത്തിൻ്റെ കവാടം കൊട്ടിയടയ്ക്കുമ്പോൾ ഉള്ളൊന്നു പിടഞ്ഞിരുന്നു പക്ഷെ അധിക ദിവസം വേണ്ടി വന്നില്ല ആ അടഞ്ഞു കിടന്ന കവാടം അവൾക്ക് മുന്നിൽ വീണ്ടും തുറക്കാൻ എന്നിൽ അവൾ ചാർത്തി തന്ന പ്രണയം ആ വാതിലിന്റെ താക്കോൽ കൂട്ടത്തെ വലിച്ചെറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല പിന്നെ ഞങ്ങളുടെ വാക്കുകളിൽ പ്രണയം ചാലിച്ചു തുടങ്ങി വാക്കുകൾ കൊണ്ട് എന്നിലെ പുരുഷനെ അവൾക്കും അവളിലെ സ്ത്രീയെ എനിക്കും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ആ ബന്ധം വളരുമ്പോൾ ഞാൻ അവളെയും കുട്ടിയെയും എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു നിയമപരമായി ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ ഞാൻ വരും നിന്നെ കൂട്ടാൻ ഒരുങ്ങിയിരിക്കണം എന്നൊരു വാക്ക് അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ അതിനെ വീണ്ടും പുച്ഛം കൊണ്ട് തള്ളിക്കളഞ്ഞു ഞാൻ വിരൂപിയാണ് മാഷെ മാഷിന് ഞാൻ ചേരില്ല ജീവിതത്തിലേക്കുള്ള യാത്രയിൽ എന്നെ കൂടെ കൂട്ടണ്ട അവളിൽ നിന്നും വന്ന വാക്കുകൾ വീണ്ടും എന്നെ അമർഷം കൊള്ളിച്ചു നിന്നിലെ വൈരൂപ്യത്തെ അല്ല നിന്റെ മനസ്സാണ് ഞാൻ പ്രണയിക്കുന്നത് ഒരുങ്ങിയിരുന്നു ഞാൻ വരും എൻ്റെ ശബ്ദം കനത്തിരുന്നു ഹഹ മറുപുറത്തു നിന്നും പൊട്ടിച്ചിരി തൻ്റെ കാതുകളിൽ തുളച്ചു കയറി മാഷിന് അതിനെന്നെ അറിയുമോ എൻ്റെ പേരറിയുമോ എൻ്റെ നാടറിയുമോ എൻ്റെ വീടറിയുമോ ഒരു ഫേക്ക് ഐഡിയിൽ കൂടി മാഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എനിക്ക് ഒരു നിമിഷം മതി ഈ ഐ ഡി കളഞ്ഞു പോകാൻ പിന്നെ മഷിയിട്ട് നോക്കിയാൽ എന്നെ കാണാൻ മാഷിനി കിട്ടില്ല പ നിന്റെ സുഖത്തിനു വേണ്ടി നീ ഉപയോഗിച്ച വെറും കാമ കഴുതായിരുന്നു ഞാൻ ഓരോ നുണകൾ കൊണ്ട് നീ എന്നെ സ്വാധീനിക്കുമ്പോൾ പോലും നിന്നിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചു നിന്നെയും കുഞ്ഞിനെയും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ കയ്പ് നിറഞ്ഞ എന്റെ അനാഥത്വത്തിന് മധുരയേകുമെന്ന് കരുതി നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിനക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ നീ അതിനെപ്പോലും വഞ്ചിച്ചവളാണ് നിനക്കിനി മാപ്പില്ല പറഞ്ഞു നിർത്തുമ്പോൾ എന്റെ ഹൃദയം വല്ലാതെ പിടച്ചിരുന്നു ആ വോയിസ് നോട്ട് കേൾക്കുന്ന മാത്രയിൽ തന്നെ അവൾ ഐ ഡി കളഞ്ഞു പോയി കഴിഞ്ഞിരുന്നു പിന്നീട് അങ്ങോട്ട് നീണ്ട വനവാസം എന്ന് പറയാം മദ്യം എന്റെ സങ്കടങ്ങൾ കറുതി വരുത്തി തുടങ്ങിയ നാളുകൾ അന്നും പതിവ് പോലെ ഒരു പെഗ് കൈയിലെടുത്തു ഉമ്മറപ്പടിയിലേക്ക് നടക്കുമ്പോൾ ഫോണിൽ നിന്നും മെസ്സേജിന്റെ ശബ്ദം പ്രതീക്ഷകൾ നഷ്ടമായവന് കാത്തിരിക്കാൻ ആരുമില്ലാത്തവന് അന്നാ എടുക്കുമ്പോൾ പഴയ ആവേശം ഉണ്ടായിരുന്നില്ല പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ എന്നിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയോ വീണ്ടും ആക്ടിവേറ്റായ കിളിപ്പെണ് എന്നുള്ള ഐ ഡി അതിൽ ആകെ ഒരു വോയിസ് നോട്ട് ദേഷ്യമോ അമർഷമോ അങ്ങനെ എന്തൊക്കെയോ എന്നെ പിടിമുറുക്കുന്ന നിമിഷം ഫോൺ പോലും വലിച്ചെറിയാൻ തോന്നി പക്ഷെ അപ്പോഴും ഉള്ളിലെവിടെയോ അവൾ കൊളുത്തിയ പ്രണയത്തിൻ്റെ തിരി ആളെ കത്തി ഒരു നിമിഷം ആ വോയിസ് കേൾക്കാൻ തോന്നി മാഷേ ദേഷ്യമാണെന്നറിയാം എങ്കിലും ഒരു നിമിഷം എന്നെ ഒന്ന് കേൾക്കുമോ ഞാൻ ആരാണെന്ന് അറിയണ്ടേ എന്നെ കാണണ്ടേ മാഷിന് എൻ്റെ പേര് നിരഞ്ജന മാഷിൻ്റെ വോയിസ് കേട്ടു എന്ന് ഉറപ്പായാൽ ഞാൻ അഡ്രസ്സ് അയക്കാം പറ്റുമെങ്കിൽ നാളെ തന്നെ വരൂ അധികം താമസിച്ചാൽ ചിലപ്പോൾ എന്നെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല അവസാനം പറയുമ്പോൾ അവളുടെ ശബ്ദം പതറിയിരുന്നു ഏ എനിക്ക് തോന്നിയതാകും അല്ലെങ്കിലും നുണകൾ കൂട്ടി വായിക്കുമ്പോൾ അവളുടെ ശബ്ദം പതറുന്നത് പതിവാണല്ലോ ചുണ്ടിലൊരു ചെറിയ പുച്ഛത്തോടെ അവൾ അയച്ചു തന്ന അഡ്രസ്സിലേക്ക് കണ്ണുകൾ പായിച്ചു ഓർമ്മകളിൽ നിന്നും പുറത്തു കിടക്കുമ്പോഴേക്കും കവലയിൽ നിന്നും ചായക്കടക്കാരൻ കാണിച്ചു തന്ന മേൽവിലാസത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നില്ല ഞാൻ ആദ്യമൊക്കെ പോകേണ്ട എന്ന മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പരാജയമായിരുന്നു എന്ന് മനസ്സിലായത് കിടക്കുന്ന ആ പാടവരമ്പ് കാണുമ്പോഴാണ് നിരഞ്ജന അതും ഒരു നുണയാവും അല്ലെങ്കിൽ എന്തിനായിരിക്കും അവൾ എന്നോട് ഈ പേര് മറച്ചു പിടിച്ചത് എല്ലാ കേട്ടുപാടുകളെയും മറന്നുകൊണ്ട് ഇന്നവൾ എന്തിനായിരിക്കും കാണണമെന്ന് പറഞ്ഞത് സംശയങ്ങൾ ഓരോന്നായി ഉയരുമ്പോഴും എൻ്റെ ചുണ്ടിൽ നേരിയ ചിരി വിടർന്നു നിരഞ്ജന കേൾക്കാൻ കൊതിച്ച കാണാൻ കൊതിച്ചവൾ എന്തായിരിക്കും അവൾക്ക് എന്നോട് പറയാനുള്ളത് കൂടെ പോരുന്നു എന്നാണോ അറിയാതെ തന്നെ നേർത്ത ചിരി എൻ്റെ ചുണ്ടിൽ വിരിയുമ്പോൾ കണ്ണുകളുടെ നോട്ടം സൈഡ് സീറ്റിലേക്ക് പാളി അനാഥത്വത്തിൽ നിന്നും ഒരു കൂട്ട് മോഹിക്കുന്നവൻ്റെ ഹൃദയ നൊമ്പരം ആ നോട്ടത്തിൽ ഉദിച്ചു വന്നതും കാർ ഒന്ന് പാളി പാടവരമ്പ് തീരുന്ന കലുങ്കിലെ തൂണിലേക്ക് അതിടിച്ചു നിന്നു സ്റ്റിയറിങ്ങിൽ നിന്നും തല ഉയർത്തുമ്പോൾ കാണാൻ കൊതിച്ചവൾ കേൾക്കാൻ കൊതിച്ച പേര് വലിയൊരു ഫ്ലെക്സ് ഫ്ലെക്സ്ബോർഡ് തൂങ്ങിക്കിടക്കുന്നു അകാലത്തിൽ പൊലിഞ്ഞ നിരഞ്ജനയ്ക്ക് ആദരാഞ്ജലികൾ ആ നിമിഷം ദേവന്റെ ദേഹം വിറകൊണ്ടു സ്റ്റിയറിങ്ങിൽ കൈകൾ മുറുകുമ്പോൾ ആ ചിത്രത്തിലേക്ക് തറഞ്ഞു നിന്ന മിഴികൾ അതറിയാതെ നിറഞ്ഞു തുളുമ്പി വിടർന്ന ചുണ്ടുകളാൽ എല്ലാം മറന്നു ചിരിക്കുന്നവൾ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം ഒരു നിമിഷാർത്ഥത്തിൽ മനസ്സിനെ കൈപ്പിടിയിലൊതുക്കി വരമ്പ് കഴിയുമ്പോൾ കാണുന്ന വളവിലേക്ക് കണ്ണുകൾ പായിച്ചു നിരഞ്ജനല്ല അല്ല കിഴിപ്പണിന്റെ വീട് മുൻപോട്ട് കാർ പോകുമ്പോഴും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചവൻ ഈശ്വര അവൾ പറഞ്ഞ നുണയുടെ ഒരു ഈട് മാത്രം ആയിരിക്കണേ കൺമുൻപിൽ കണ്ടത് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മാഷയെന്ന് വിളിച്ച് ഓടി വരാൻ അവൾ കാണേ പ്രാർത്ഥനകൾ വിഫലമാകുന്ന നിമിഷങ്ങൾ അടുത്തുവരാൻ അധിക സമയം വേണ്ടിവന്നില്ല പറഞ്ഞുകൊടുത്ത മേൽവിലാസത്തിലെ വീട് കണ്ടുപിടിക്കാൻ ദേവനും അധികം പാടുപെടേണ്ടി വന്നില്ല നീല ടാർപ്പ കൊണ്ട് അലങ്കരിച്ച മുറ്റത്ത് കൂടി നിൽക്കുന്ന ആൾക്കാർ റോഡിൽ തന്നെ കാറ് പാർക്ക് ചെയ്ത് മണ്ണുകൊണ്ട് കിട്ടിയ പടികൾ താണ്ടി ചെല്ലുമ്പോഴും അവന്റെ കണ്ണിൽ അതേ ബോർഡുടക്കി നെഞ്ചിൽ കോരിയിട്ടെത്തി അതടയ്ക്കാൻ ഒരു സമുദ്രത്തിലെയും വെള്ളത്തിന് കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം അകത്തുനിന്നും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ മാത്രം പുറത്തേക്ക് കേൾക്കാം ഇനി ആരെങ്കിലും കാണാനുണ്ടോ ബോടിയെടുക്കാൻ പോകുക ഏതോ കാരണവരുടെ ശബ്ദം അകത്തുനിന്ന് ഉയരുമ്പോൾ കാലുകൾക്ക് വേഗത കൂടിയോ അതെ കൂടി അവിടെ കൂടി നിന്നവരെ തള്ളി അകത്തേക്ക് കടക്കുമ്പോൾ കണ്ടു ചുവന്ന പട്ടുകൊണ്ട് ദേഹം മറച്ചവൾ ഇല്ല ഇത് കിളിപ്പെണ്ണല്ല അവൾക്ക് ഈ ചിരിയല്ല ആ ബോർഡിൽ കാണുന്ന രൂപത്തിൽ നിന്നും വ്യത്യസ്തമായ രൂപം കറുത്ത് തടിച്ച ചുണ്ടുകൾ കരുവാളിച്ച മുഖം ഇടതൂർന്ന മുടിക്കു പകരം അവിടെയും ഇവിടെയും എണ്ണാൻ കഴിയുന്ന തരത്തിൽ കുറച്ച് മുടികൾ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ മുഖം മൂടുകയാണേ ആരുടെയും ശബ്ദത്തിനൊപ്പം അവസാനമായി ഒരു നോക്കുകൂടി കാണാൻ ശ്രമിച്ചവന്റെ കണ്ണുകൾ ചതിച്ചു പൊന്തി വന്ന മിഴുനീര് കാഴ്ചയെ മറയ്ക്കുമ്പോൾ അവിടെ അന്യനായി നിൽക്കുന്നവന്റെ മുൻപിൽ കൂടി സ്വപ്നങ്ങൾ ബാക്കി വെച്ചവൾ മഞ്ചത്തിൽ യാത്ര തിരിച്ചു കഴിഞ്ഞിരുന്നു ലങ് ക്യാൻസർ ആയിരുന്നു എരിയുന്ന ചിതയിൽ നോക്കി നിൽക്കുന്നവന്റെ പുറകിൽ നിന്നും ശബ്ദം കേട്ടതും പതുക്കെ തിരിഞ്ഞവൻ നാലു വയസ്സുള്ള ഒരു മോളെയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സ്ത്രീ പതുക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ നിങ്ങൾ ചോദ്യം പൂർത്തിയാകും മുൻപേ ഉത്തരം വന്നു കഴിഞ്ഞിരുന്നു മാഷിൻ്റെ കിളിപ്പെണ്ണിൻ്റെ കൂട്ടുകാരി മനസ്സ് തുറന്നവൾ എല്ലാം പറഞ്ഞിരുന്നത് എന്നോട് മാത്രമാണ് അവസാനം അവൾ പറഞ്ഞത് സത്യമായിരുന്നു മാഷേ നാടറിയുന്ന തെമ്മാടിയുടെ കൈയിലേക്ക് മകളെ പിടിച്ചു നൽകി രണ്ടാനമ്മ ഉപദ്രവമേറെ സഹിച്ചു അവസാനം ഈ കുഞ്ഞിലേക്ക് കൈ നീണ്ടപ്പോൾ അവളെല്ലാം ഇട്ടെറിഞ്ഞു പോന്നു പിന്നെ ഒരു തേരോട്ടമായിരുന്നു അവൾക്ക് ജീവിക്കാനുള്ള തേരോട്ടം ഓരോ തേരോട്ടത്തിനും അവളുടെ സാരഥി മാഷായിരുന്നു മാഷ് അവളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു സ്വന്തമായി ഒരു പലഹാരക്കട നടത്തി അതിലവൾ വിജയിച്ചു അത് പറയാനാണ് സത്യത്തിൽ മാഷിനൾ മെസ്സേജ് ഇട്ടത് തന്നെ പക്ഷെ പിന്നെ പറയാം പിന്നെ പറയാം എന്നുള്ള തീരുമാനത്തിൽ എല്ലാം നീണ്ടുപോയി പക്ഷേ ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് രോഗം പിടിമുറുക്കുന്നത് ആദ്യം വന്ന നടുവേദന അത് കാര്യമാക്കിയില്ല പിന്നെയും സംശയം തോന്നിയപ്പോൾ ഒരു ഫുൾ ചെക്കപ്പ് നടത്തി ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവൾ തളർന്നില്ല ഉപേക്ഷിച്ചതാണെങ്കിലും കുഞ്ഞിനെ നോക്കാൻ അവളുടെ അച്ഛൻ വരും എന്നുള്ള പ്രതീക്ഷ പക്ഷേ വിധി വീണ്ടും അവളെ തളർത്തി ആ ദിവസങ്ങളിലാണ് ഡിവോഴ്സ് നോട്ടീസ് കയ്യിൽ കിട്ടുന്നത് അതിലെ വാചകങ്ങൾ അവളെ ഒരുപാട് തളർത്തി പെണ്ണിൻ്റേതായതൊന്നും ഇനി അവൾക്ക് നൽകാൻ കഴിയില്ല എന്ന് അയാൾ പച്ചയ്ക്ക് പറഞ്ഞു കൂട്ടത്തിൽ കുഞ്ഞിനെയും അയാൾക്ക് വേണ്ട എന്ന് അസുഖം മറച്ചു പിടിച്ചുകൊണ്ട് മാഷിനോടവൾ തുറന്നു പറയുമ്പോൾ മാഷവളെ പരിഹസിച്ചു ഓർമ്മയുണ്ട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിരുന്നു അവൾ ഈ അസുഖവിവരമെങ്കിലും എന്നോട് തുറന്നു പറയാമായിരുന്നു അത്രമേൽ വാക്കുകൾ കൊണ്ട് ഞങ്ങൾ അടുത്തതല്ലേ എന്തിനു മാഷെ പ്രതീക്ഷ നശിച്ച ജീവിതത്തിൽ മാഷിനെ കൂടി ബുദ്ധിമുട്ടിക്കരുത് എന്നവൾ ആഗ്രഹിച്ചു പക്ഷെ അവസാനമായി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ആ പാവത്തിന് അതിന് ഇന്നലെ വീണ്ടും മെസ്സേജ് ഇട്ടത് പക്ഷേ മാഷ് വരും മുമ്പേ ആ സ്ത്രീയുടെ കണ്ണുകൾ മോഹങ്ങൾ എരിഞ്ഞിടങ്ങി പോകുന്ന എരുതിയിലേക്ക് പോയി ചിത കത്തിത്തീരും മുൻപേ അകത്ത് ചർച്ചയാണ് മാഷേ കല്ലുമോളെക്കുറിച്ച് ഏറ്റെടുക്കാൻ ആരുമില്ല എനിക്കും എനിക്കും കുറച്ച് പരിമിതികളുണ്ട് അവരുടെ കണ്ണുകൾ താഴുമ്പോൾ ദേവൻ ആ കുഞ്ഞിൻ്റെ നെറുകയിൽ മെല്ലെ തലോടി നാട്ടിൽ ഒരുപാട് അനാഥാലയമുണ്ടല്ലോ അവിടെ ഏതെങ്കിലും ഒന്നിൽ കൊണ്ടു അല്ലാതെ തള്ളയും പോയി തന്തയും തിരിഞ്ഞു നോക്കാത്ത ഈ കുഞ്ഞിനെ ആരേറ്റെടുക്കാനാണ് അകത്തു നിന്നും ഉറക്കെയുള്ള ശബ്ദം പുറത്തേക്ക് വന്നതും ആ സ്ത്രീയെ കടന്ന് ദേവൻ അകത്തേക്ക് കയറി ഞാൻ ഏറ്റെടുക്കും ആ നാല് ചുവരിൽ അവന്റെ ശബ്ദം മുഴങ്ങി നിൽക്കുമ്പോൾ ഇടയിൽ കയറി വന്നവൻ ആരെന്നുള്ള സംശയം പല മുഖങ്ങളിൽ തെളിഞ്ഞു ആ നിമിഷം ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളെ മറികടക്കാൻ കഴിയാതെ ദേവൻ തലമുരിക്കുമ്പോൾ ആ സ്ത്രീ അകത്തേക്ക് കയറി വന്നു നിരഞ്ജനയുടെ മാഷാണിത് ദേവപ്രയാഗ് മരിക്കും മുൻപ് മാഷിനെ ഏൽപ്പിക്കാൻ ഒരു കത്ത് അവൾ എന്റെ കയ്യിൽ തന്നിരുന്നു അകത്തെ മേശവലിപ്പിൽ നിന്നും ഒരു പേപ്പർ കഷ്ണം അവന് നേരെ നീട്ടിയവൾ എൻ്റെ മാഷിന് മാഷു വരുമെന്ന് എനിക്കറിയാമായിരുന്നു മരിക്കും മുമ്പ് ഒരു ഒരുമാത്രം നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ആ ആഗ്രഹത്തെ നെഞ്ചിലൊരു നെരിപ്പോടായി ചുമന്നുകൊണ്ട് പോകുക ഞാൻ ഏറ്റെടുക്കുകയോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഏറ്റെടുക്കുമെന്ന് അറിയാം കയ്പ് നിറഞ്ഞ അനാഥ ബാല്യത്തിലേക്ക് തള്ളിവിടില്ല എന്ന ഉറപ്പോടെ മാഷിൻ്റെ കിളിപ്പെണ്ണ് പറന്നുപോയിക്കോട്ടെ വീണ്ടും ആ വാക്കുകൾ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുമ്പോൾ ദേവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തൻ്റെ ഇടതുവശത്ത് സീറ്റിൽ ചാരിയിരുന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്ന കല്ലുമോളിലേക്ക് പോയി പരസ്പരം തണലേക്കാൻ അച്ഛനും മകളുമായി അവർ പറക്കുമ്പോൾ പുറകിലെ ബോർഡിലിരുന്നവൾ ചിരി തൂകി ഒരിക്കലും മായാത്ത ചിരി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ